ഹലോ സത്യം ഭയങ്കര വിഷമായി പോയി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഏതൊരു യൂട്യൂബ് ചാനലിങ്ങനെ എന്തോ ശ്രീനാഥ് ഡോക്ടറിന് എതിരെ ഭയങ്കരത്തിൽ മൂപ്പരടിച്ചമർത്തുന്ന പോലെ എന്തോ ഒരു പണ്ടത്തെന്തോ എന്തോ തീർക്കുന്ന പോലെയാണ് അത് ഫീൽ ചെയ്തത് കുറേ ഒരാളത് അങ്ങനെയാണ് അവരുടെ ചെയ്തത് അത്രത്തോളം എൻ്റെ ഹൃദയം എന്നോട് ഞാൻ പറയുന്നത് അത്രത്തോളം ജെനുവിൻ ആണ് ആൾ ഓക്കെ ഇതിപ്പം റമദ മാസമാണ് ദൈവത്താണ് സത്യം അള്ളാഹുവാണ് സത്യം എല്ലാം ഒന്നു തന്നെയാണ് പടച്ച പടച്ച തമ്പൂരാണെന്ന സത്യം എന്നോട് ഡോക്ടർ ഒരു വീഡിയോ ചെയ്യണമെന്നോ ഇതിനെ കുറിച്ച് പറഞ്ഞോ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പം കുറേ കോണ്ടാക്ട് ഇല്ലാത്തത് എൻ്റെ പണീൻ്റെ കുറേ തിരക്കും കാര്യങ്ങളായിട്ടൊന്ന് കുറെ കോണ്ടാക്ടും കാര്യങ്ങളും എത്രയോ എനിക്ക് തോന്നുന്നു വർഷം ഒന്ന് രണ്ട് വർഷമായി തോന്നുന്നു ഇത് ആ വീട് കണ്ടുകൊണ്ട് മാത്രം ഞാൻ ആയിരുന്നു ഇതില്ല ഇത് ഞാൻ പറയില്ലെങ്കിൽ പിന്നെ ഞാനെന്നാളത് ദൈവത്തിന് കോളെ ഞാൻ ഉത്തരം പാട്ടേ പറയേണ്ടി വരും പിന്നെ കുറെ മൂപ്പർക്കൊന്ന് കേസും അതാണോ ഇതാണോ എന്തെല്ലാം കുറേ എന്തെല്ലാം മൂപ്പരൊന്നും അടിച്ചമർത്തം പോലെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടുള്ളൊരിക്കലും ഒരാൾ മുകളിൽ നിന്ന് പടച്ച തമ്പുരം കാണുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മ സംഭവം ഉണ്ട് തിരിച്ചടിക്കുക തന്നെ ചെയ്യും ആ പാവത്തിനൊന്നും ഇട്ടിങ്ങനെ ഇതാക്കല്ല അത്രത്തോളം ജെനു ഫ്രം ഹാർട്ട് ഐ ജസ്റ്റ് ഞാൻ അവ എന്റെ ഹൃദയത്തെ തൊട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഞാൻ ഇന്നലെ വീഡിയോ പെട്ടെന്ന് ആകെ ഷോക്ക് പോയി അത്രത്തോളം അങ്ങനത്തെ ഡോക്ടറെ കിട്ടണമുണ്ടെങ്കിൽ സത്യം പറഞ്ഞില്ലേ ഈ ഹാപ്പിനെസ്മീ മുടി കൊയിഞ്ഞവർക്കെല്ലാം ഒരു ഭാഗ്യം തന്നെയാണ് അത്രത്തോളം നല്ല അടിപൊളി ഇപ്പൊ എന്നെ ഇവിടെ തന്നെ ഇപ്പൊ കുറെ അറബികളെല്ലാം എന്നോട് കുറെ ഇതിനെ എന്നോട് സംസാരിച്ച് ഇതിനെക്കുറിച്ച് അവർക്ക് ഭയങ്കര രണ്ടു മൂന്ന് അടുത്ത് അറബികൾ തന്നെ എന്നോട് പറഞ്ഞു ഞാൻ എനിക്ക് വന്ന് വന്നിട്ട് നമുക്ക് ചെയ്യണം എന്നെല്ലാം ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവർക്കന്നെ ഷോക്ക് ആയിപ്പോയി ഈ റിസേർട്ട് എൻ്റെ പണ്ടത്തെ ഫോട്ടോസും ഇത്തരം റിസേർട്ടിലും കണ്ടിട്ട് അവർക്ക് തന്നെ ഭയങ്കര ഒരു ഒരുപാട് വാഹം കേട്ടിട്ടൊന്നും ആരും ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞു ദൈവത്താണ് സത്യം പടച്ച തമ്പൂരാണ് സത്യം അള്ളാഹുവാണ് സത്യം അള്ളാഹു എല്ലാം ഒന്നാണ് അള്ളാഹു ആണ് സത്യം പഠിച്ച തമ്പൂരാണ് സത്യം ദൈവത്താണ് സത്യം എന്നോട് മൂപ്പര് ഒരു വാക്കോ ഒന്നും പണിട്ടൊന്നുമില്ല ഇപ്പൊ ഒരു വർഷത്തിന്റെ മോൾ ഒന്നൊന്നൊരു വർഷമായി തോന്നുന്നു മൂപ്പർക്ക് ലാസ്റ്റ് ഞാൻ മെസ്സേജ് തന്നെ ഓക്കെ ഇതാ വീഡിയോ ഞാൻ കണ്ടിട്ട് ആകെന്തോ ഷോക്ക് ആയിപ്പോ അങ്ങനൊന്നും ചെയ്യല്ല പാവമാണ് അത് ഇങ്ങനത്തെ ഒരു ജെന്യൂനായിട്ട് ഇങ്ങനെ ഡോക്ടറിനൊന്നും തളർത്തല്ല അത്രത്തോളം വിശ്വസി നൂശമാനം വിശ്വസിച്ച് ചെയ്യുക എന്റെ എക്സ്പീരിയൻസ് ജസ്റ്റ് ടോക്കിങ് എനിക്കവിടെ ചെയ്തതിൽ അത്രത്തോളം റിസൾട്ടും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ അവരെ അവർ കസ്റ്റമർ സർവീസ് അവരെ നമ്മളുടെ അതിൽ ഡീലിങ്ങും കഴിഞ്ഞ ശേഷവും നമ്മൾ അത്രത്തോളം ക്യാറിങ്ങും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ് ഇപ്പോൾ ഞാൻ നാല് വർഷമേ എൻ്റെ റിസൾട്ട് പെർഫെക്റ്റ് ആണ് ഇപ്പം എനിക്ക് ബാക്ക് ഞാൻ ചെയ്യാത്ത ഭാഗത്ത് നിന്ന് ഇപ്പോൾ കുറെ മുടി പൊഴിയാൻ തുടങ്ങി ഞാൻ ഒന്നും കൂടിയാണ് ചെയ്യണത് ഇപ്പം നാട്ടിൽ വന്നിട്ടാകുമ്പോൾ ഒന്നും കൂടി ചെയ്യണമെന്ന് ഞാൻ നോക്കുന്നു ഞാൻ ചിലപ്പം ചെയ്യും ചെയ്ത ഭാഗം പെർഫെക്റ്റ് ആണ് ഒരു ഒരു മെഡിക്കൽ ഒരു ബാർ ഒരു മെഡിസിനോ ഒരു ടാബ്ലെറ്റോ ഒന്നും ഇല്ലാതെയാണ് എനിക്ക് എനിക്കെൻ്റെ റിസൾട്ട് കിട്ടിയത് അത്രത്തോളം ജനവിശ്വാസ്യങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാം യാതൊരു സംശയവുമില്ല നമുക്ക് എല്ലാം റെഡി ആവുന്നത് വരെ അല്ലേ അവർ ഫുൾ ടൈം നമുക്ക് അത്രത്തോളം നല്ല സർവീസും കാര്യങ്ങളാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് എൻ്റെ എക്സ്പീരിയൻസാണ് അവിടെ പറയുന്നത് കുറേ ആൾ ഇങ്ങനെ തളർത്തുന്നത് എന്തിനാണ് ആ പാവത്തിന് അതൊന്നും ചെയ്യല്ല കർമ്മ എന്നൊരു സംഭവമുണ്ട് അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും അങ്ങനൊന്നും ചെയ്യല്ലാരും ഒന്നാ ഞീ ഇതിൻ്റെ ഈ ഹാർട്ട്മെൻ്റ് വീട് വന്ന സമയം ഉണ്ടാകുന്നില്ല എനിക്ക് എൻ്റെതായ പണിന്റെ തിരക്കും അത് ഇതൊരു ലൈറ്റ് ടൈമില്ലാത്ത കൊണ്ട് മാത്രമേ ഞാൻ ഇടാത്തത് ഇതൊന്ന് കണ്ടിട്ടാകുമ്പോൾ എനിക്ക് ഇടണമെന്ന് തോന്നി ഹൺഡ്രഡ് പേഴ്സെൻ്റ് വിശ്വസിക്കാം ഉബര സർവീസ് എല്ലാ രീതിയിലും അവരെ കസ്റ്റമർ സർവീസ് അവർ അവരെ മറ്റേ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും അവരെ എല്ലാം കൊണ്ടും എ ടു സെഡ് എനിക്കൊരു നൂറിൽ ഒരു ശതമാനം പോലും എനിക്ക് ഒരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് അവിടെ നിന്ന് തോന്നിട്ടില്ല ഇപ്പം ഇത് പറഞ്ഞത് കൊണ്ടോ പ്രൊമോഷൻ പോലെയോ ഒന്നുമല്ല ദൈവത്താണ് സത്യം ഒരു ഒരു ദ്രംസ് ഒരു റുപ്പീസ് പോലും എനിക്ക് ഇരുന്ന് ഒരു പ്രൊ പ്രൊമോഷന്റെ ഭാഗം ഒന്നും ഡോക്ടർ പോലും അറിയില്ല ഞാൻ ഇപ്പം സംസാരിക്കുന്നത് ഞാനിപ്പോൾ നാളെ പോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നതാണ് ഓക്കെ യു ക്യാൻ ട്രസ്റ്റ് ദം ഹൺഡ്രഡ് ജസ്റ്റ് എൻ്റെ ഹൃദയത്തോട്ട് ഞാൻ പറയുന്നത് യു ക്യാൻ ട്രസ്റ്റ് ട്രസ്റ്റ് ദാറ്റ് ഡോക്ടർ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷോ ഒരാൾ വാക്കും കെട്ടിട്ട് ഇങ്ങനെ ആ പാവത്തിനിങ്ങനെ തളർത്തല്ല എന്തിനാണ് പാവത്തിന് ഒരു ജെന്യുവിൻ ഡോക്ടർ ഇങ്ങനെ എന്തിനാണ് ചെയ്യല പ്ലീസ് അത് കുറെ ആൾ സ്വപ്നമാണ് And the experience on yambarin.